പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപന ഭരണസമിതിക്ക് സാധിക്കണമെന്ന് സ്പീക്കർ എ.എൻ ഷംസീർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വിവിധ പദ്ധതികളുടെയും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂൾ ഭക്ഷണശാലയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തു വേണം വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ. വികസനത്തിൽ രാഷ്ട്രീയം നോക്കരുതെന്നും സ്പീക്കർ പറഞ്ഞു. ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത് വികസന പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഭരണസമിതി മുൻകൈയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം ജനങ്ങൾ എല്ലാ രാഷ്ട്രീയ ഇലക്ഷനിലെ നമുക്ക് രാഷ്ട്രീയം പാടുള്ളൂ. ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമൊക്കെ പറയും. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാഷ്ട്രീയം, വികസനത്തിൽ രാഷ്ട്രീയം നമ്മൾ നോക്കാൻ പാടില്ല. വികസനത്തിൽ രാഷ്ട്രീയം നോക്കാതെ വളരെ കൃത്യമായി കർമ്മ പദ്ധതികൾ തയ്യാറാക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വികസനത്തിൽ ഓരോന്നും നമ്മൾ ഉടക്കണം തുടങ്ങിയ പിന്നെ നാട്ടിൽ പുരോഗതി ഉണ്ടാവില്ല. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപന ഭരണസമിതികൾക്ക് സാധിക്കണം. ജനങ്ങൾ എല്ലാം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് ഭരണസമിതി വളരെ കൃത്യമായി പ്രകടന പത്രികയിൽ എന്താണോ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം, ആ വാഗ്ദാനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പ്രവർത്തിക്കണം. ജനങ്ങൾ പഴയ പോലെ ഒന്നല്ല, അവരെല്ലാം നോക്കുന്നുണ്ട്. കുഞ്ഞുമംഗലം നമ്മളങ്ങ് ജയിച്ചോളൂ എന്ന രീതിയിൽ ചിന്തിച്ച സംഗതി ശരിയാവില്ല. മാലിന്യ പ്രശ്നമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. ഇതിന് പരിഹാരം കാണാൻ പഞ്ചായത്തുകൾക്ക് സാധിക്കണമെന്നും സ്പീക്കർ എ.എൻ ഷംസീർ പറഞ്ഞു. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏറ്റവും പ്രധാനപ്പെട്ട പ്രാമുഖ്യം കൊടുക്കേണ്ട പദ്ധതിയാണ് മാലിന്യ സംസ്കരണം. ഇവിടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗാർഹിക റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റ്, സ്ഥാപനങ്ങൾക്ക് റിംഗ് കമ്പോസ്റ്റ് യൂണിറ്റൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ആ സംസ്കാരം ഉണ്ടാവില്ലെന്ന് വിചാരിക്കല്ലേ, പുറത്തുകൊണ്ട് പോയിട്ടിട്ട് അല്ലേ, ആരും കാണാതെ വന്ന് റോട്ടിൽ തട്ടിപ്പോകുന്ന ശീലം ഇവിടെ ഉണ്ടാവില്ലെന്ന് നനക്കറിയാം. ഞാൻ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന വിവിധ സേവന പദ്ധതികളുടെയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗവൺമെന്റ് സെൻട്രൽ യു പി സ്കൂളിൽ നിർമ്മിച്ച ഭക്ഷണഹാളിൻ്റെയും ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സ്കൂളിൽ നടന്ന പരിപാടിയിൽ എം വിജിൻ MLA അധ്യക്ഷനായി. പഞ്ചായത്ത് സെക്രട്ടറി KV പ്രകാശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കൂട്ടൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP റീന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV ദീപു, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം ഉല്ലാസൻ, അഡ്വക്കേറ്റ് ടോണി ജോസഫ്, P ലക്ഷ്മണൻ, തയ്യിൽ താജുദ്ദീൻ, VK കരുണാകരൻ, M സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.